നമസ്കാരം. ദേവായനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും വിഷു ഒക്കെ നന്നായി ആഘോഷിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ ദേവായനത്തിലെ വിഷുവിന്റെ ചില വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ വിഷു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ദേവായനം എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വിഷുവായിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ടായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദേവായനത്തിന്റെ എപ്പിസോഡുകൾ കണ്ടിട്ട് ഇവിടുത്തെ ചിത്രകാരിയെ കുറിച്ചും ചിത്രങ്ങളെ കുറിച്ചും ഒക്കെ അറിഞ്ഞ് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ചേട്ടൻ വിളിക്കുകയുണ്ടായി നമ്മളെന്നെ. അദ്ദേഹത്തിന് ഒരു മ്യൂറൽ പെയിന്റിംഗ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ണന്റെ പടമായിരുന്നു ആൾക്ക് വേണ്ടതുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ അധികം കാണാത്ത ഒരു കൃഷ്ണന്റെ ചിത്രം വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അപ്പൊ നമ്മളിങ്ങനെ അധികം കാണാത്ത ചിത്രം എന്ന് പറഞ്ഞപ്പോൾ, കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ സ്ഥിരമായി നമ്മൾ കാണുന്ന ചിത്രങ്ങളല്ലേ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാണാത്ത ചിത്രം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോൾ ചിത്രകാരിയുടെ മനസ്സിൽ ഒരു ഭാവനയിൽ നിന്ന് വന്നതായിരുന്നു കുന്നിക്കുരു വാരിയെറിയുന്ന ഒരു കൃഷ്ണൻ. അപ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ ഗുരുവായൂർ കുഞ്ഞു കുട്ടികളേനെയൊക്കെ നമ്മൾ ഗുരുവായൂർ അപ്പൻ്റെ അടുത്ത് പോയി കുന്നിക്കുരു വാരി എറിയുന്ന കുന്നിക്കുരു വാരുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. കുട്ടികളുടെ കുറുമ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളുടെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൃഷ്ണന്റെ പടം എന്ന് പറയുമ്പോൾ അത് കുന്നിക്കുരു വാരി എറിയുന്ന അങ്ങനെ നൃത്തം വയ്ക്കുന്ന ഒരു കൃഷ്ണനെ ആയാലോ എന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനത് വളരെ ഇഷ്ടപ്പെട്ടു. എവിടെയും കാണാത്ത ഒരു പടം, അങ്ങനെ അധികം കാണാത്ത ഒരു പടം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതിന് ഓർഡർ തരികയും അങ്ങനെ നമ്മൾ ആ ഒരു കൃഷ്ണനെ വരയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷു ദിനത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. ആ പടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ദേവായനത്തിലെ ചിത്രകാരി വരച്ചിട്ടുള്ള കുന്നിക്കുരു വാരി എറിഞ്ഞ് നൃത്തം വയ്ക്കുന്ന ഒരു കൃഷ്ണൻ. എന്തായാലും ഈ പടം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആലപ്പുഴയിലുള്ള ശ്രീരാമൻ ചേട്ടന് വളരെയധികം നന്ദി നമ്മുടെ എപ്പിസോഡ് കണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം.
വിഷു വിശേഷങ്ങളുമായിട്ടുള്ള ദേവായനത്തിന്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദേവായനത്തിലെ വിഷുവിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പർച്ചേസുകളും അതുപോലെ തന്നെ വിഷു കണിയും സദ്യയും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എന്തായാലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദേവായനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഈ ചാനല് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.